എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു പ്ലാന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് പൈപ്പർ സിൽവാറ്റിക്കം. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഗ്ലോസി പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫുകളിലുള്ളത്. നമുക്കിത് മണി പ്ലാന്റൊക്കെ പോലെ തന്നെ പടർത്തി വിടാനായാലും അല്ലെങ്കിൽ ബുഷിയായിട്ട് വളർത്താനായാലും അല്ലെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാനായാലും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്ലാന്റ്. അതിൻ്റെ ലീഫ് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. നമുക്ക് ആ ഒരു ടെൻഡർ ലീഫുകളിലാണ് ഈ ഒരു പിങ്ക് കളറ് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അത് മെച്ചുവേർഡ് ആവും തോറും അതിൻ്റെ ആ ഒരു പിങ്ക് മാറി ഒരു സിൽവറി കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് ഈ പ്ലാന്റിനെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും നമ്മൾ മറ്റുള്ള പ്ലാന്റ്സിന് കൊടുക്കുന്ന ഏതൊരു ഫെർട്ടിലൈസേഴ്സ് ആയാലും ഇതിന് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷനിലാണ്. മറ്റുള്ള പ്ലാന്റ്സ് ചെയ്യുന്ന മാതിരി നമ്മൾ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് തണ്ട് ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 99% അത് ചീഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയതായിട്ടൊരു മെത്തേഡ് അതിന് കണ്ടുപിടിച്ചു. എന്തായാലും നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു തലയെടുത്തിട്ട് മണ്ണിലൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഒരു യു പിൻ പോലെ ഹെയർ പിൻ ഒരെണ്ണം യൂസ് ചെയ്യാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതായത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ആ മണ്ണിൽ താഴ്ത്തി വെച്ച ഭാഗം ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേര് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് വേര് വന്നോന്ന് നമ്മളിങ്ങനെ ഉയർത്തി നോക്കാൻ പാടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉയർത്തി കാണിക്കുകയാണ്. നമ്മളിത് അത് അനങ്ങാതെ തന്നെ ആ വേരിൻ്റെ ഈ തൊട്ട് മുന്നുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അത് അവിടെ നിന്ന് പ്ലാന്റ് അങ്ങനെ തന്നെ പൊടിച്ചു വരും. വേറൊരു പോട്ടിൽ അതുപോലെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ പിന്നൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അനക്കാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് അങ്ങ് ട്രിം ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്ലാന്റ് എന്തായാലും